നമസ്കാരം. മറ്റൊരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെയും ഒരു സ്പെഷ്യൽ എപ്പിസോഡായിരുന്നു ക്രിസ്മസ് സ്പെഷ്യൽ. ഇന്നത്തേത് എന്തായിരിക്കും എന്ന് നിങ്ങൾക്കറിയാലോ, ന്യൂ ഇയർ സ്പെഷ്യൽ എപ്പിസോഡാണ്. സ്പെഷ്യൽ എപ്പിസോഡ് ആകുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഇവിടെ വരാൻ പോകുന്ന കുക്ക് ചെയ്ത് നമുക്ക് കാണിക്കാൻ പോകുന്ന ആ ഒരു വ്യക്തിയും വളരെ സ്പെഷ്യൽ തന്നെയായിരിക്കും അല്ലേ. ഒരു പക്ഷേ ഞാൻ അധികം ഇൻട്രൊഡക്ഷൻ ആ ഒരു ഗസ്റ്റിന് വേണ്ടിയിട്ട് പറയേണ്ട ആവശ്യമുണ്ടാവില്ല. നമ്മുടെ മിക്ക ഹൗസ് വൈഫ്സിനും വളരെ സുപരിചിതയായ, നിങ്ങളൊക്കെ ഇന്നിപ്പോൾ നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് ആ ഇത് എൻ്റെ റെസിപ്പിയാണ് എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങൾ ഒരുപാട് ഉണ്ടാക്കി കൊടുത്ത് ഷൈൻ ചെയ്യുന്നുണ്ട്, മിക്കവാറും ഈ ഒരു ചേച്ചിയുടെ ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിരിക്കാം. അതായത്, ഈ ചേച്ചി ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ മീഡിയയിലൂടെ ഒരുപാട് ഈസി ആയിട്ടുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് പറഞ്ഞു തന്ന്, നിങ്ങളതെല്ലാം ട്രൈ ഔട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കണം മിക്കവാറും ആൾക്കാർ. അതായത് ഒരു ഈ കുക്കിംഗ്, ഈ ഒരു കുക്കറി ഷോയുടെ തന്നെ ഒരു അതോറിറ്റി എന്ന് തന്നെ നമുക്ക് ആ ഒരു വ്യക്തിയെ വിശേഷിപ്പിക്കാം. ഞാനിനി ഒരുപാട് ഒരുപാട് അധികം പറയുന്നില്ല. ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ വളരെ സ്നേഹത്തോടെ, വളരെ ബഹുമാനത്തോടെ നമുക്ക് ആ ഗസ്റ്റിനെ നമ്മുടെ ഈ ഒരു കിച്ചണിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. കണ്ണൂരിൽ നിന്നുമുള്ള നമ്മുടെ തസ്നീം ഇത്ത. എല്ലാവർക്കും വളരെ അധികം സുപരിചിതയായ ഒരു ഷെഫ് എന്ന് നമുക്ക് പറയാം അല്ലേ നമ്മുടെ ചേച്ചിയെ. ചേച്ചി, ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ഈ ഒരു കിച്ചണിലേക്കും ചേച്ചി വന്നതിൽ. ഇന്നത്തേത് ന്യൂ ഇയർ സ്പെഷ്യൽ എപ്പിസോഡാണ്. ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ എന്ത് സ്പെഷ്യൽ ഐറ്റം ആണ് ചേച്ചി ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ പ്രിപ്പയർ ചെയ്ത് കാണിക്കാൻ പോണത്? ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ബർഫിയാണ്. ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഒരു ബർഫിയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് എപ്പോഴും വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ളത് തന്നെയാണ്. ബീട്രൂട്ട് ബർഫി എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഇത് കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ ആണോ അതോ ഇതിനകത്ത് എഗ്ഗ് ആഡ് ചെയ്യുന്നില്ല? ബർഫിയിൽ പൊതുവെ ഉണ്ടാവാറില്ല. അപ്പൊ ഇത് പ്യുവർ വെജിറ്റേറിയൻസിന് നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യാം. ഇതിന്റെ ഒരു റെസിപ്പി: ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തത് ഒരു കപ്പ്, തേങ്ങ ചെറുവിയത് ഒരു കപ്പ്, പഞ്ചസാര ഒരു കപ്പ്, കണ്ടൻസ്ഡ് മിൽക്ക് 2 ടേബിൾ സ്പൂൺ, വാനില എസൻസ് 1/2 ടീസ്പൂൺ, നെയ്യ് 2 ടേബിൾ സ്പൂൺ, കാഷ്യൂ നട്ട് 2 ടേബിൾ സ്പൂൺ. അപ്പോൾ ആദ്യം നമ്മൾ ബീട്രൂട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. പിന്നെ തേങ്ങ, പഞ്ചസാര ഇതൊക്കെയാണ്. അളവും വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്നതാണ്. ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് എല്ലാം വരുന്നത്. എന്നിട്ട് അത് പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയാ, വെള്ളം വറ്റിച്ച് എടുക്കുക. പാൻ ചൂടായിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നെയ്യ്. ശരിക്കും നമുക്ക് ഇൻഗ്രീഡിയൻസിൽ അളവ് വരുന്നത് ഒരു 2 ടേബിൾ സ്പൂണാണ്. പക്ഷേ ആദ്യം അത്രയും ചേർക്കണ്ട, ഒരു 1 ടീസ്പൂൺ ചേർത്താൽ മതി. നമ്മൾ ബീട്രൂട്ട് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് വഴറ്റിയെടുക്കുക. അതാണ് ശരിയായ ഒരു 1 കപ്പാണ്. ഇതിലേക്ക് അതുപോലെ 1 കപ്പ് തേങ്ങ ചെറിയത് കൂടെ ചേർക്കണം. ഇങ്ങനെ വെള്ളം ഉണ്ടാവും, അപ്പോൾ അത് ഇങ്ങനെ കുറച്ച് സമയം ചെറിയ തീയിലിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അത് വെള്ളം വറ്റി വരും. എന്നിട്ട് പിന്നെ പഞ്ചസാര ചേർക്കുക. അപ്പോൾ പഞ്ചസാര ഒന്ന് മെൽട്ടാവുമ്പം അതിൽ നിന്നൊരു സിറപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതും ഇതിലേക്ക് ചേർന്നിട്ട് നന്നായിട്ട് വരണം. ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അടി പിടിക്കരുത്. നമ്മൾ കുറച്ച് നെയ്യേ ചേർത്തിട്ടുള്ളൂ. ഇത് കുറേ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാര ചേർക്കണം. അപ്പോൾ പഞ്ചസാര ഉരുകിയിട്ട് ആ പഞ്ചസാരയിലും കൂടെ ഒന്ന് അത് കുക്കാവുന്നുണ്ട്. ഇതിലേക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ബാക്കിയുള്ള നെയ്യ് കൂടെ ചേർക്കണം. കണ്ടോ വെള്ളം വരുന്നുണ്ടോ? ഈ വെള്ളം മുഴുവൻ വറ്റി വരണം. ചേച്ചിക്ക് ഏകദേശം ഒരു കണക്കുണ്ട് എത്ര റെസിപ്പീസ് ചേച്ചി ഇതുവരെ ഇതേപോലെ ചാനലിൽ വന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നതെന്ന്? ഞാൻ 1500 എപ്പിസോഡ് ചെയ്തു. 1600 എപ്പിസോഡിലൂടെ ചേച്ചിയുടേതായിട്ടുള്ള റെസിപ്പീസ്. അപ്പൊ ഈ റെസിപ്പീസ് ഒക്കെ ചേച്ചി തന്നെ ക്രിയേറ്റ് ചെയ്തതാണോ അതോ ചേച്ചിക്ക് വേറെ ആരുടെ, ചേച്ചി ഇപ്പൊ കഴിച്ചിട്ടുള്ളത് വേറെ ആരെങ്കിലും ഉണ്ടാക്കി ചേച്ചിക്ക് ഇഷ്ടം തോന്നിയ റെസിപ്പി? ഇതെല്ലാം മിക്സ് ചെയ്ത് കാണിക്കാറുണ്ട് അല്ലേ. ശ
ശരിക്കും ഇപ്പോ ബീറ്റ്റൂട്ട് നന്നായിട്ട് ഒന്ന് കുക്കായിട്ടുണ്ട്. അതെ, ഷുഗർ സിറപ്പിൽ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂണ് ചേർക്കുന്നുള്ളൂ. ഇനിയിപ്പോ ഇതില്ലാന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാതിരിക്കണ്ട, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ബീറ്റ്റൂട്ട് ബർഫി അതും കണ്ടൻസ് മിൽക്ക് നന്നായിട്ടൊന്ന്, കണ്ടൻസ് മിൽക്ക് ഏറ്റവും ലാസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. അപ്പൊ അതും അതെല്ലാം അതിൽ ഒരു മോയ്സ്ചർ എല്ലാം പോയി അതെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു വാനില എസൻസ് ഒരു 1/4 ടീസ്പൂൺ ഫ്ലേവറിന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ബീറ്റ്റൂട്ടിന്റെ ഒരു കുത്തലുണ്ട് അല്ലേ, അപ്പൊ അതൊന്ന് പോവാൻ വേണ്ടിയിട്ടാണ്. ഇതില് കാഷ്യൂ ചേർക്കാറുണ്ട്. ായിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക്, സെർവിംഗ് പ്ലേറ്റിലേക്ക്. ഓക്കെ, നല്ല ചൂട് ബീറ്റ്റൂട്ട് ബർഫി കംപ്ലീറ്റ് ആയിട്ടത് കുക്കായി. അപ്പൊ ചേച്ചി സെർവിംഗ് ഡിഷിലേക്ക് എടുത്തു. ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ ഇങ്ങനെ മോൾഡുകൾ ഉണ്ടല്ലോ, അപ്പൊ അത് വെച്ചിട്ട് ഏതെങ്കിലും ഷേപ്പിലൊക്കെ വേണമെങ്കിൽ അങ്ങനെ സെർവ് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാട്ടോ. ഇപ്പം നമ്മൾ ബർഫി ആയിട്ടുണ്ട്, ഇപ്പം നല്ല ചൂടുണ്ട്. ഇത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഷേപ്പ് ചെയ്യണമെങ്കിൽ ഷേപ്പറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പം നല്ല ചൂടാണ്, കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പഞ്ചസാര ചേർത്തിട്ടുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് സെറ്റായിട്ട് വരും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു ചൂടിൽ കത്തി കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ചൂടാറി കഴിയുമ്പോഴേക്കും നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. എപ്പിസോഡിന്റെ എൻഡിൽ അന്ന് അവരുണ്ടാക്കിയ 2 ഡെസേർട്സും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ യൂഷ്വലി ടേസ്റ്റ് ചെയ്ത് നോക്കുക. പക്ഷേ ഇന്ന് ഇവിടെ നമ്മുടെ താരം തസ്നി ചേച്ചി ആയതുകൊണ്ടും ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ഡെസേർട്ട് ഇത്രയ്ക്കും കളർഫുൾ ആയതുകൊണ്ടും ഞാനിതിപ്പോ തന്നെ കഴിക്കാൻ പോണു. ഓക്കെ, പറയാനില്ല, ചെറിയ ചൂടുണ്ട്, പക്ഷേ ചേച്ചി ഭയങ്കര അധികം നന്നായിട്ടുണ്ട്. വെറുതെ അല്ല, ബീറ്റ്റൂട്ട് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് പോലും ഈ ഒരു ഡെസേർട്ട് നിങ്ങൾ ധൈര്യമായിട്ട് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടാവും. അത്ര നല്ല ആ നെയ്യുടെ ടേസ്റ്റും ബീറ്റ്റൂട്ടിന്റെ ടേസ്റ്റും വളരെ നന്നായിട്ടുണ്ട്. നട്സ് ഒക്കെ ചേർത്തങ്ങ് കഴിച്ചാൽ മതി, നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര അധികം ഇഷ്ടാവും. ബീറ്റ്റൂട്ട് ബർഫി തയ്യാറാക്കുന്ന വിധം, ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് അതൊന്ന് ചൂടാവുമ്പോൾ തന്നെ അതിനുള്ളിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീറ്റ്റൂട്ടും നെയ്യും തേങ്ങാ ചെരുവേതും അതിനുള്ളിലേക്കിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. അതൊന്ന് വെന്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിനുള്ളിലേക്ക് ഷുഗറും കണ്ടൻസ് മിൽക്കും വനില എസൻസും നെയ്യും കാഷ്യൂനട്ടും ഈ മിക്സിനുള്ളിലേക്ക് നന്നായിട്ടിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ സെർവിംഗ് ഡിഷിലേക്ക് നമ്മുടെ ഈ ബർഫി ഈ മിക്സ്ചർ നമുക്ക് മാറ്റി ഗാർണിഷ് ചെയ്ത് നമുക്കിത് പ്രസന്റ് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് ഡെസേർട്ടിനുള്ള ഇൻഗ്രീഡിയൻസ് ഞങ്ങളെല്ലാം ഇവിടെ നിന്ന് റെഡിയാക്കട്ടെ. ആ സമയത്തിന് നമുക്ക് എടുക്കാം ഈ സ്പെഷ്യൽ എപ്പിസോഡിലെ ആദ്യത്തെ ബ്രേക്ക്. ചേച്ചി, അപ്പൊ ഇന്നത്തെ ദിവസം എന്താ സെക്കൻഡ് ഡെസേർട്ട്? എന്താ ഇനി ഉണ്ടാക്കുന്നത്? ചോക്ലേറ്റ് കേക്കാണ്. ചോക്ലേറ്റ് കേക്ക്, ഒരു സ്പഞ്ച് കേക്ക് ഉണ്ടാക്കിയിട്ട് ചോക്ലേറ്റ് ക്രീം വെച്ചിട്ട് ഗാർണിഷ് ചെയ്യും. യൂണിബിക് കുക്കീസ്, പഞ്ചസാര പൊടിച്ചത് 200 ഗ്രാം, മൈദ 75 ഗ്രാം, മുട്ട 7 എണ്ണം, കൊക്കോ പൗഡർ 25 ഗ്രാം, വാനില എസൻസ് 1 ടീസ്പൂൺ, ചോക്ലേറ്റ് ക്രീം 300 ഗ്രാം. അപ്പൊ അതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്താ? യൂണിബിക് കുക്കീസ്. ഇത് വെച്ചിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക് ആണ് ഇപ്പൊ ചേച്ചി സെക്കൻഡ് ഇനി ചെയ്യാൻ പോണത്. നമുക്ക് അതിന്റെ സ്റ്റെപ്പിലേക്ക് തന്നെ. ഇതിന് 7 മുട്ടയാണ് വേണ്ടത്. 7 ഫുൾ എഗ്, ഹോൾ എഗ് യൂസ് ചെയ്യാണ് അല്ലേ. അങ്ങനെ 7 മുട്ട നമ്മളിവിടെ പൊട്ടിച്ചു. ഇത് ബേറ്റ് ചെയ്യണം. ഇപ്പോൾ എഗ്ഗ് നന്നായി ബീറ്റ് ചെയ്തു. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ്. പഞ്ചസാര പൊടിച്ചത് ഒരു 200 ഗ്രാം പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ട് ബീറ്റ് ചെയ്യാം.
വേണ്ടി ചേർക്കാൻ പോകുന്നത് 75 ഗ്രാം മൈദയാണ്. ഇനി അതിലേക്ക് 25 ഗ്രാം കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ എസൻസ്. കേക്ക് ബാറ്റർ ഉണ്ടാക്കി കഴിഞ്ഞു, ഇത് ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. നമുക്കിത് ബേക്കിംഗ് ട്രേയിലേക്ക്, ബേക്കിംഗ് ട്രേ നമുക്ക് ചെയ്യുമ്പോഴും ബേക്കിംഗ് ട്രേയിൽ ആദ്യം ഒരു 1 ടീസ്പൂൺ ബട്ടർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തടവി കൊടുക്കുക. എന്നിട്ട് കുറച്ച് മൈദ ഇട്ടിട്ട് ഒരു ടേബിൾസ്പൂൺ മൈദ ഇട്ടിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ കൊട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സസൈസ് ആയിട്ടുള്ളതൊക്കെ പോകും. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ കേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പിടിച്ച് നിൽക്കാതിരിക്കാൻ വേണ്ടി, നമുക്ക് പെട്ടെന്ന് കയ്യിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിന്നെ ബട്ടർ പേപ്പറൊക്കെ ഇതേപോലെ കറക്റ്റായിട്ട് മുറിച്ച് അങ്ങനെയൊക്കെ വേണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിലേക്ക് എടുക്കാം. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഓവൻ ഞാൻ 200 ഡിഗ്രി ടെമ്പറേച്ചറിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൽ വെച്ച് ഒരു അരമണിക്കൂർ ബേക്ക് ചെയ്തെടുക്കും. ഇനി നമ്മൾ എന്താ ചേച്ചാ, അത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു. ഓക്കെ, നമുക്ക് ചോക്ലേറ്റ് ക്രീമാണ്, ചോക്ലേറ്റ് കേക്കാണ്, ചോക്ലേറ്റ് സ്പഞ്ച് കേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, നന്നായിട്ട് ഇത് തിക്കായിട്ടുണ്ട് അല്ലേ? നല്ല തിക്കായിട്ടുണ്ട് ചേച്ചി. ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഇതിപ്പോ ചോക്ലേറ്റ് ക്രീം ചേച്ചി റെഡിമെയ്ഡ് എടുക്കാണ് ചെയ്തത്, ഇല്ലേ തന്നെ നമുക്കിപ്പോ ചോക്ലേറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ക്രീം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിക്കൂടെ? നമുക്കിപ്പോ ഇതേപോലെ ചോക്ലേറ്റ് ക്രീം കിട്ടിയില്ല എന്ന് വെക്കുക, അങ്ങനെയാണെങ്കിൽ വാനില വിപ്പിംഗ് ക്രീം വാങ്ങിയിട്ട് 300 ഗ്രാം തന്നെയാണ് എടുക്കേണ്ടത്. അതെടുത്തിട്ട് യൂണിബിക്കിന്റെ അത് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ആ ഒരു ഫ്ലേവർ വരികയും ചെയ്യും, ചോക്ലേറ്റിന്റെ ഫ്ലേവറും വരും, കളറും കിട്ടും. ഈ എപ്പിസോഡിലെ സെക്കൻഡ് ഡെസേർട്ടിന് അത് ബേക്ക്ഡ് ആയി കംപ്ലീറ്റ് ആയിട്ട് കേക്ക് എടുത്ത് ചേച്ചി സ്പഞ്ച് കേക്ക് ഇവിടെ പ്ലേറ്റിലേക്ക് ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ചേച്ചി പറഞ്ഞോളൂ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്. അപ്പോൾ ഇത് നല്ല ചൂടാറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ കട്ട് ചെയ്യണം, 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഐസ് ചെയ്യാൻ. ഇനി ഇത് കട്ട് ചെയ്യാം. കേക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഒട്ടും ലെവലല്ലാതെ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഷേപ്പില്ലാത്ത പോർഷൻ ഉണ്ടാവുക ഏറ്റവും മുകളിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഐസ് ചെയ്യുമ്പോഴും നടുവിലാണ് വെക്കുക. അത് അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഒളിപ്പിച്ച് വെക്കുക അങ്ങനെയാണ്. പിന്നെ അത് ക്രീമിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ഷുഗർ വാട്ടർ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്തെടുക്കും. സ്പഞ്ച് കേക്ക് ആകുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് നന്നായിട്ട് പിടിക്കും. കേക്ക് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ക്രീം കുറച്ചെടുത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം. ഇത് യൂണിബിക് കുക്കീസ് നമ്മളൊന്ന് പൊടിച്ചെടുത്തതാണ്, ക്രീം ഉള്ളതായത് കൊണ്ടാണ് ഇത് ഇങ്ങനെ കുറച്ചൊരു പേസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ഇനി ചെറുതായിട്ടൊന്ന് ലെയർ ചെയ്ത് അതിൻ്റെ മുകളിൽ കുറേ ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ആ ടോപ്പ് ലെയർ നമ്മൾ ലെയർ കട്ട് ചെയ്ത് വെച്ച് അത് ഇനി വെക്കാം അല്ലേ? ഇനിയിപ്പോൾ ഇതിൽ ചില സ്ഥലത്ത് നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ എന്തായാലും അങ്ങനെ വരും, കുറച്ച് ചില സ്ഥലത്തൊക്കെ കുറച്ച് ചെറുതായിട്ട് അങ്ങനെ കുറച്ച് കണ്ടോ, ഇവിടെ ഒരു ഹൈറ്റ് കുറവ്, അതൊക്കെ നമ്മൾ ചെയ്യുന്ന അഡ്ജസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഐസിങ് വെച്ചിട്ടാണ്, ഈ ക്രീം വെച്ചിട്ടാണ് നമ്മൾ ഐസിങ് അതൊക്കെ ഹൈഡ് ചെയ്യുന്നത്. ഓക്കെ, വീണ്ടും നമ്മുടെ ചോക്ലേറ്റ് ക്രീം കറക്റ്റായിട്ട് ഈവനായിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്യണു. നമ്മുടെ ബേസ് സെക്കൻഡ് ലെയർ അത്ര ഈവൻ അല്ല, അതുകൊണ്ട് തന്നെ
അത് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ക്രീം ലെയർ ചെയ്യുമ്പോൾ. ഇനി ഫസ്റ്റ് ലെയർ എന്ന് പറയുമ്പോൾ ഏറ്റവും നമ്മൾ ചെയ്ത കേക്കിന്റെ ഏറ്റവും ബോട്ടം ലെയർ ആണ് എപ്പോഴും ഏറ്റവും നല്ല രീതിയിൽ വരിക. അപ്പോൾ എപ്പോഴും നമ്മൾ നല്ല ഷേപ്പിൽ വരിക. അപ്പോൾ അതാണ് നമ്മുടെ ഫൈനൽ കേക്ക് എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കുന്നതിൻ്റെ ഫസ്റ്റ് ലെയർ ആയിട്ട് അതാണ് യൂസ് ചെയ്യുക. തിൻ ലെയർ കൊടുത്താൽ മതി, അധികം ഒരു ഹൈറ്റിൽ കൊടുക്കണ്ട. നമുക്ക് അതിൻ്റെ മുകളിൽ ടോപ്പിംഗ്സ് ഒക്കെ വരാനുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ അധികം ഒരു ഇതായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. സ്പ്രെഡ് ചെയ്തു. നമുക്കിത് ജസ്റ്റ് ഒരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു ഗാർണിഷാണ് ഞാൻ ചെയ്യുന്നത്. സ്റ്റാർ നോസിലാണ്. അപ്പം അത് എടുത്ത് ഐസിംഗ് ബാഗിലേക്ക് ഇടാം. ചോക്ലേറ്റ് ക്രീം, നിങ്ങള് ഒരു ചെറിയ ബ്രേക്ക് എടുത്തോളൂ, ഷോർട്ട് ബ്രേക്ക്. ഇനി എന്താ ചേച്ചി നെക്സ്റ്റ്? നമുക്ക് നമ്മുടെ കുക്കീസ് വെച്ചിട്ട്, യൂണിബിക് കുക്കീസ് വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്യാൻ. അതിൻ്റെ ഒരു ഫ്ലേവറാണ് ഇതിന് ഈ ഒരു കേക്കിനുള്ളത്. അപ്പോൾ അത് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ ചെയ്യാം. ഓക്കെ, ചോക്ലേറ്റ് സ്വേൾ റോസ് കേക്ക് ഇത് തയ്യാറാക്കുന്ന വിധം. ആദ്യം ഒരു ബൗളില് വേണ്ട എഗ് എല്ലാം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ആവശ്യത്തിനുള്ള പഞ്ചസാര പൊടിച്ചത് ചേർത്ത് വീണ്ടും ഇതൊന്നും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് മൈദ, കൊക്കോ പൗഡർ, വനില എന്നിവ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ യോജിപ്പിക്കാം. നന്നായിട്ട് ഈ മിക്സ്ചർ ഒന്ന് സെറ്റ് ആയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് നമ്മുടെ കേക്കിംഗ് ട്രേയിലേക്ക് ഈ മിക്സ്ചർ ഷിഫ്റ്റ് ചെയ്യാം. ഏകദേശം ഒരു 30 മിനിറ്റ്സ് ഇത് അവനിൽ വെക്കണം. ബേക്ക്ഡ് ആയിട്ടുള്ള നമ്മുടെ കേക്ക് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഒന്ന് തണുത്തതിന് ശേഷം 3 ലെയറായിട്ട് നമുക്കത് കട്ട് ചെയ്യാം. ഇനി ഇത് ഫൈനലായിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഏറ്റവും ടോപ്പ് ലെയർ വെച്ചു. അതിൻ്റെ മേളിൽ ഈ കേക്ക് ഒരല്പം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് ഈവൻ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ചോക്ലേറ്റ് ക്രീം, നന്നായിട്ട് വിപ്പ് ചെയ്ത ചോക്ലേറ്റ് ക്രീം നമുക്ക് അതിൻ്റെ മേളിൽ ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യാം. എഗെയിൻ അടുത്ത ലെയർ നമ്മുടെ കേക്ക് വയ്ക്കുന്നു, എഗെയിൻ ക്രീം വയ്ക്കുന്നു, എഗെയിൻ നമ്മുടെ കേക്ക് വയ്ക്കുന്നു. ഓൺ ടോപ്പ് ഓഫ് നന്നായിട്ട് എഗെയിൻ നമ്മുടെ ചോക്ലേറ്റ് ക്രീം സ്പ്രെഡ് ചെയ്യുക ഈവനായിട്ട്. അതിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിന് നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യാം. അപ്പൊ ചേച്ചി, ഞാൻ ചേച്ചിക്ക് ഒരു ചെറിയൊരു സർപ്രൈസ് തരട്ടെ. ഞങ്ങളൊരു ഗിഫ്റ്റ് തരട്ടെ, ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ്. ചേച്ചി, സർപ്രൈസ് മറ്റൊന്നുമല്ല, നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിൽ നമുക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ആ ഗസ്റ്റ് ആരാന്ന് അറിയണ്ടേ? അത് മറ്റാരുമല്ല, നമ്മുടെ മലയാളികൾക്ക് മാത്രമല്ല സൗത്ത് ഇന്ത്യയിലെ തന്നെ എല്ലാ വ്യൂവേഴ്സിനും വളരെയധികം സുപരിചിതയായ, ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ നല്ലൊരു സ്ഥാനം പിടിച്ചു പറ്റിയ ഷംന കസീം. ഷംന, പ്ലീസ് ഞങ്ങളുടെ കിച്ചണിലേക്ക്, ഞങ്ങളുടെ ലോകത്തിലേക്ക് മോസ്റ്റ് വെൽക്കം. താങ്ക് യു. ഷംനയുടെ ന്യൂ ലുക്ക്, അതായത് പുതിയൊരു മൂവിക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ് ആ മൂവി. അതിനെ കുറിച്ച് എന്താ പറയുക ഷംന? കൊടിവീരൻ പടം റിലീസായി, ഇപ്പോഴും തിയേറ്ററിലുണ്ട്. സോ ഒരുപാട് സന്തോഷം, കാരണം മുടി മുട്ടയൊക്കെ അടിച്ച് നമ്മളൊരു മൂവിക്ക് വേണ്ടി ചെയ്യുമ്പോൾ അതിന്റെ ഹിറ്റ് വരുമ്പോഴാണ് ഒരു ഗ്ലോ ഒക്കെ വരിക. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചു, ഇപ്പൊ നീ ഭയങ്കര ഗ്ലോ ആവുന്നുണ്ട്, എന്താണ്, നീ ഏതോ ഒരു ഡോക്ടറെ കാണുന്നുണ്ടെന്ന്. സത്യം പറഞ്ഞ ഹിറ്റിന്റെ ഗ്ലോ ആണ്, ഹിറ്റായപ്പോ രണ്ടു സൈഡ് ഗ്ലോ ആയി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം നമ്മുടെ കണ്ണൂക്കാരല്ലേ, നമ്മുടെ ഫുഡിന് രാജാക്കന്മാരാണ് അല്ലേ. സ്വീറ്റിനോടൊക്കെയുള്ള പൊതുവെ താല്പര്യം എങ്ങനെ? ഡെസേർട്സ് ഒക്കെ ഒരുപാട് കഴിക്കാറുണ്ടോ? കണ്ടില്ലേ, പിന്നെ ഡെസേർട്സ് മാത്രമേ കഴിക്കാറുള്ളൂ. സ്വീറ്റ്സും ഡെസേർട്സും ആണ് എന്റെ, സംടൈംസ് ഉച്ചയ്ക്ക് ഫുഡ് ഒഴിവാക്കിയിട്ടാണെങ്കിലും സ്വീറ്റ് എന്റെ ഒരു ഹോബി ഇതാണ്. ഡയറ്റ് ചാർട്ട് വരുമ്പോഴും ഡയറ്റീഷ്യൻ ഉറപ്പാണ്, ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും ഒരു ഡാർക്ക് ചോക്ലേറ്റ് എങ്കിലും എഴുതും, അല്ലെങ്കിൽ അത് വലിയ ചോക്ലേറ്റിലേക്ക് മാറും. അധിക സമയങ്ങള് നമുക്ക് ഇനി ഈ ഒരു കേക്ക് ഷംന കട്ട് ചെയ്യുന്നു.
നല്ല രസമുണ്ട് കേട്ടോ. ആണല്ലേ, അതെ. നല്ല ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് ആണ് ചേച്ചി ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും യൂണിബിക്കിന്റെ ആ കുക്കീസ് ശരിക്കും ചേർത്തിട്ടുണ്ട്. ആ ഫ്ലേവർ നല്ല നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഫുഡ് കഴിക്കുമ്പോ ഞാൻ ഒന്നും നോക്കാറില്ല, കണ്ണു കാണുകയില്ല. എനിക്ക് ആരും മനസ്സിലാവാറില്ല, എസ്പെഷ്യലി കേക്കും ചോക്ലേറ്റ് ഒക്കെ. ഐ എം സോറി. എനിവേ, സോ വളരെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് വളരെ ടൈം കുറവായതുകൊണ്ട് തന്നെ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുന്നു. അപ്പോ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് നമ്മുടെ വ്യൂവേഴ്സിന് ഒരു ന്യൂ ഇയർ വിഷ് കൊടുക്കാം. യൂണിബിക് കുക്കീസ് കേരള കഫേ, ഞങ്ങളുടെ കംപ്ലീറ്റ് ഫാമിലി മെമ്പേഴ്സിന്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും ഹാപ്പി ന്യൂ ഇയർ. യൂണിബിക് കുക്കീസ് വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു റെസിപ്പി ഡെസേർട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി